സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ പ്രശ്നം അല്ലേ. അതുമായി ബന്ധപ്പെട്ട് വയറ് വീർക്കല്ലേ മിക്കവരും പറയുന്നതാണ്, എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, അതുമല്ല എനിക്ക് ബുദ്ധിമുട്ട് വയറ് നന്നായിട്ട് വീർക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഗ്യാസിൻ്റെ പ്രശ്നവും ആ വയറ് വീർക്കലും നമുക്ക് മാറിക്കിട്ടും. പക്ഷേ നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഗ്യാസ് ഈ വയറ് വീർക്കലൊക്കെ ഉണ്ടാവും. മലബന്ധം, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഈ വായു ഉള്ളിലേക്ക് പോകുന്നത് വഴിയൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതുപോലെ ഈ വായു വീർക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ ഗ്യാസ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ കുറേ സമയം നമ്മുടെ ശരീരത്തിൽ അതിക്കുമ്പോഴാണ് നമുക്ക് പല തരത്തിൽ വരുന്നത്. അതിനുള്ള ഒരു 5 ടിപ്പാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയാണെന്ന് ഒന്നാമതായിട്ട് പറയുന്നത്, ഭക്ഷണശേഷം നടക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ കുടുങ്ങിയ വായു പുറത്ത് വിടാനുള്ള ഏറ്റവും നല്ല വ്യായാമമാണ് വേഗത്തിൽ നടക്കുക. ഓരോ 10 ചുവട് നടക്കുമ്പോഴും വയറ് 3 തവണ അകത്തേക്കും പുറത്തേക്കും തള്ളാൻ ശ്രമിക്കുക. ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും തള്ളാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് CCF ചായയാണ്. അതെന്തൊക്കെയാണ് നോക്കാം. 1/2 teaspoon മുഴുമല്ലി അഥവാ പച്ചമല്ലി, 1/2 teaspoon നല്ല ജീരകം അഥവാ ചെറിയ ജീരകം, 1/2 teaspoon പെരുംജീരകം, ഇവ തുല്യ അളവിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് 1 cup വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് 8 minutes തിളപ്പിക്കുക. അപ്പോൾ വയറ് വീർക്കൽ, ഗ്യാസ് എന്നിവ പ്രശ്നത്തിന് ഈ ചായ ബെസ്റ്റാണ്. ഇത് കുടിച്ചാൽ തന്നെ നമ്മൾ അസുഖങ്ങളൊക്കെ മാറും. ഈ ഗ്യാസും വയറു വീർക്കലും മാത്രമല്ല, ബാക്കി എന്തൊക്കെ ഉണ്ടോ വയറുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ മാറാനുള്ള ഒരു നല്ല ഒരു ചായയാണ്. അതിനെ നമ്മൾ CCF ചായ എന്നാണ് ഇതിനെ പറയുക കേട്ടോ. മൂന്നാമതായിട്ട് പറയുന്നത് നാരങ്ങയും ഇഞ്ചിയും ചേർത്ത ചായയാണ്. 1 cup വെള്ളമെടുക്കുക, അതിലേക്ക് 1 teaspoon ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ ഇട്ടിട്ട് അതിലേക്ക് 1/2 മുറി നാരങ്ങ, അത് തൊലിയോട് കൊടുക്കാനാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത്. ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 10 minutes വെക്കുക. 10 minutes ശേഷം നമുക്കത് അരിച്ചിട്ട് ഈ മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് മരുന്ന് തന്നെയാണ് കേട്ടോ അത്. അടുത്ത 4th ടിപ്പ് എന്ന് പറയുന്നത് അയമോദകമാണ്. അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 1 teaspoon വെള്ളം 1 cup വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഈ ഗ്യാസിൻ്റെ പ്രശ്നത്തിനും അതുപോലെ വയറ് വീർക്കലിനും കുടിക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ. 5th ടിപ്പ് എന്ന് പറയുന്നത് ദഹനത്തിന് മനസ്സിനെ നേരിട്ട് പങ്കിട്ടോ. നമുക്ക് ദേഷ്യം വരിക, അസ്വസ്ഥത ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് വരിക, ആ അങ്ങനത്തെ ടൈമിൽ പേശികൾ മുറുകി ഗ്യാസ് കുടുങ്ങാൻ കാരണമാവുന്നുണ്ട്. അതിനാൽ മാനസികമായിട്ടൊരു വിശ്രമം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ പല മരുന്ന് കുടിച്ചിട്ടും എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം മാറണില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കേട്ടോ. പ്രവാസികൾക്കൊക്കെ മിക്കപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വയറ് വീർക്കുന്നത് വല്ലപ്പോഴും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇടക്കിടക്ക് എപ്പോഴും ഈ ഒരു പ്രവണത ഉണ്ട്, വയറ് വീർക്കുന്നതുണ്ട്, ഗ്യാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അഡ്വൈസ് തേടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഗ്യാസായിട്ട് ബന്ധപ്പെട്ട് വയറ് വീർത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ CCF ചായ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ചായയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ ഹെൽത്തി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.